ഇന്നത്തെ എൻ്റെ റെസിപ്പിയാണ് ഈ ബീഫ് കറി. ഒരു നല്ല കുറുകിയ ചാറോടുകൂടി ഈ ബീഫ് കറി എല്ലാവരും ഉണ്ടാക്കണം. ഇത് അപ്പത്തിനും ചോറിനും പത്തിരിക്കും ഒക്കെ നല്ല കറിയാണ്. ഇതായിരുന്നു എൻ്റെ റെസിപ്പി ഇന്നത്തെ. ഷ്നീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നാടൻ ബീഫ് കറിയാണ് വെക്കുന്നത്. അത് ഞാൻ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സമയം ലാഭിക്കുന്നതിന് വേണ്ടി ഈ ബീഫ് ഞാൻ 1 teaspoon ഗരം മസാലയും 1/4 teaspoon മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ വേവിച്ചെടുത്ത ബീഫാണിത്. സ്വല്പം ചാറോടുകൂടി അരമണിക്കൂർ വേവിച്ച് നല്ലതായിട്ട് വെന്ത് എടുത്തതാണ്. ഇതാണ് നമ്മൾ ഇനിയും നാടൻ രീതിയിൽ കറി വെക്കാൻ പോകുന്നത്. ഇതിനാവശ്യമായത് 1 cup ചുമന്നുള്ളി, 1 tablespoon മുളക് പൊടി, 1.5 tablespoon മല്ലിപ്പൊടി, 1/2 cup തേങ്ങ വറുത്ത് വെച്ചിരിക്കുകയാണ്. അതും മല്ലിപ്പൊടിയും കൂടെ വേണം നമുക്ക് ചേർക്കാൻ. എല്ലാം ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നമുക്ക് പാചകം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് പാചകം തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഈ 1/2 cup തേങ്ങ വറുത്തതും മല്ലിപ്പൊടി 1.5 tablespoon മല്ലിപ്പൊടിയും 1 tablespoon വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ അരച്ചെടുക്കാം. ആ അരപ്പും കൂടെ എടുത്തു വെച്ചാൽ കറി വെക്കാൻ എളുപ്പമായിരിക്കും. നമുക്കത് അരച്ചുകൊണ്ട് വരാം. നമ്മൾ നല്ലതായിട്ട് തേങ്ങായും മല്ലിപ്പൊടിയും 1 tablespoon വെളിച്ചെണ്ണയും വെള്ളവും ഒഴിച്ചാണ് ഇത് അരച്ചു വെച്ചിരിക്കുന്നത്. അത് അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാചകം ചെയ്യാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി. നമുക്ക് കുറച്ച് കടുകിട്ട് വരും. ഇത് പൊട്ടി വരുമ്പോഴത്തേക്ക് ഞാൻ 1/2 cup ചുമന്നുള്ളി അരിഞ്ഞതും 2 സവാള അരിഞ്ഞതും കൂടെ നമുക്ക് വഴറ്റാം. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് ലൈറ്റ് ചുവപ്പ് നിറം വന്നാൽ മതി. ഒത്തിരി അങ്ങ് വേണ്ട. അപ്പോൾ നമ്മൾ കടുവൊക്കെ ഇട്ടുകൊണ്ട് ലാസ്റ്റ് ഇനി നമുക്ക് കടുവ് ഇറക്കം ഒന്നും വേണ്ട. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ടു ബീഫ് കറിയാണേ. ഇതിനകത്തൊരു ടൊമാറ്റോ ചേർക്കുകയോ അല്ലെങ്കിൽ ഒരു വിനീഗർ ചേർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. സാധാരണ ഇത് ചോറിന് നല്ലതാണ്, ചപ്പാത്തിക്ക് നല്ലതാണ്. പത്തിരി ഉണ്ടാക്കി അതിൻ്റെ കൂടെ ഒക്കെ കൂട്ടാനായിട്ട് ഈ ഇറച്ചിക്കറി നല്ലതാണ്. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് വഴന്ന് വരുന്നുണ്ട്. ഇതിലേക്ക് 1 tablespoon ഇഞ്ചിയും 1 tablespoon വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഞാൻ ചേർക്കുകയാണ്. രണ്ടും കൂടെ 2 tablespoon ഉണ്ട് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. ബീഫൊക്കെ നേരത്തെ വെന്ത് വെച്ചത് ഒത്തിരി സമയം പോകും. നമുക്ക് അത് വെന്ത് കഴിഞ്ഞാൽ അത് പ്രഷർ കുക്കറിൽ വേവുന്നതൊക്കെ കാണിച്ചാൽ അത് വെറും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും ചേർത്ത് ഞാൻ വേവിച്ചെന്നേ ഉള്ളൂ. അത്
വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. ഇത് വഴന്ന് വരുമ്പോഴത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിലേക്ക് ചേർക്കുക. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഇഞ്ചിയുടെയും പച്ചമുളകും വെളുത്തുള്ളിയുടെയും ഉള്ളിയും സവാള എല്ലാം കൂടെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് അരി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ലാസ്റ്റും കൂടെ അതിൻ്റെ ഞാൻ വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാം. ഒരു 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സോറി കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ വഴറ്റുക. ഈ സമയത്ത് ഈ നല്ലതുപോലെ കുഴക്കണം. ആവശ്യത്തിന് വഴഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ബീഫിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് നമുക്ക് നോക്കാം ഇതിന് ഉപ്പുണ്ടോ എന്നുള്ളത് നോക്കി മതി. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കുക. ഇപ്പം ഇതാ ബീഫും അരപ്പും എല്ലാം കൂടെ നല്ല പെരളൻ പോലെ ആയിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പുണ്ട്. എരിവ് വേണ്ടവർക്ക് എരിവ് ചേർക്കാം, ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് ചേർക്കാം. ഇത് പണ്ടൊക്കെ ചെയ്തതാണ്. ഇപ്പോഴാണ് ഈ ടൊമാറ്റോയും വിനാഗിരിയും ഒക്കെ ചേർത്തിരുന്നത്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർക്കുക. ഈ അരപ്പിൻ്റെ പ്രത്യേകത തേങ്ങ, 1/2 കപ്പ് തേങ്ങ വറുത്തതിനകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തരച്ചതാണ്. ഇതിലേക്ക് അരപ്പ് ചേർത്തു. കറി കാണുമ്പോൾ തന്നെ അറിയാം ചപ്പാത്തിക്കൊക്കെ നല്ലതാണ്, പൊറോട്ടയ്ക്ക് നല്ലതാണ്, ചോറിന് നല്ലതാണ്, നല്ല പത്തിരിക്കും നല്ലതാണ്. ഒന്നുകൂടെ അത് തിളച്ച് വരേണ്ടത് കൊണ്ട് ശകലം വെള്ളവും കൂടെ ചേർക്കാം, അല്ലെങ്കിൽ അങ്ങ് കണ്ടമാനം കുറുകിപ്പോകും. ഇനി നമുക്ക് നല്ല ഫ്ലെയിമിൽ ഇത് ഒന്ന് തിളപ്പിക്കാം. കറി റെഡി ആയിരിക്കുകയാണ്. നോക്കേ, കറി നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. താങ്ക് യു ഫ്രണ്ട്സ്. കറി നല്ലപോലെ ഒന്ന്